ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തം തീവച്ചതിനെ തുടർന്നാണോ എന്നതിന് തെളിവില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. 12 ദിവസം നീണ്ടുനിന്ന തീപിടുത്തം അമിത ചൂടുമൂലം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബ്രഹ്മപുരത്തെ മാലിന്യത്തിന്റെ അടിത്തട്ടിൽ താപനില ഉയർന്ന നിലയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ദുർഘട മേഖലകളിലടക്കം വ്യാപകമായി തീ പടർന്നതിനാൽ അട്ടിമറി ആരോപണം ശക്തമായിരുന്നു. തുടർന്നാണ് സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്ലാന്റിലെ ജീവനക്കാരും കരാർ കമ്പനിയുടെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും അടക്കം 50 പേരുടെ മൊഴി രേഖപ്പെടുത്തി. ചിലരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തും കോൾ വിവരങ്ങൾ ശേഖരിച്ചും വിശകലനം നടത്തി. സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചെങ്കിലും ദുരൂഹതയൊന്നും കണ്ടെത്താനായില്ല. ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും കിട്ടിയില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ബ്രഹ്മപുരത്തെ തീ പൂർണ്ണമായും അണച്ചതിനു ശേഷം വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പ്ലാന്റിൽ പരിശോധന നടത്തിയിരുന്നു. മാലിന്യ കൂമ്പാരത്തിന് മുകളിൽ 34°C ചൂടുണ്ടായിരുന്നപ്പോൾ 2 താഴ്ചയിൽ 45°C താപനില. വലിയ കനത്തിൽ കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിന് അടിത്തട്ടിലേക്ക് എത്തുമ്പോൾ താപനില വീണ്ടും ഉയരും. പ്ലാന്റിൽ എപ്പോഴും തീപിടുത്ത സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. തീ അണയ്ക്കാനുള്ള സംവിധാനവും സ്ഥിരമായ നിരീക്ഷണവും വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബ്രഹ്മപുരത്ത് തന്നെ 2015 വരെ പ്രവർത്തിച്ചിരുന്ന KSEB ഡീസൽ വൈദ്യുതി പ്ലാന്റ് രൂപമാറ്റം വരുത്തി വേസ്റ്റ് ടു എനർജി പ്ലാന്റാക്കി മാറ്റാമെന്ന നിർദ്ദേശവുമുണ്ട്. അതേസമയം അട്ടിമറി സാധ്യത പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ഇതിനായി ഇനിയും അന്വേഷണം തുടരേണ്ടതുണ്ട്. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന്റെ ഉപഗ്രഹ ചിത്രം ലഭ്യമാക്കാൻ ശ്രമം തുടരുകയാണ്. കത്തിയ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനയും നടന്നുവരികയാണ്. ഇതുകൂടി ലഭ്യമായാൽ മാത്രമേ അട്ടിമറി സാധ്യത സംബന്ധിച്ച പൂർണ്ണ വിലയിരുത്തലിൽ എത്താനാവുകയുള്ളൂ. ന്യൂസ് 18 കൊച്ചി. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം.